ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2017 മോഡൽ ഓഡി A8 ആണ്. ഇപ്പോൾ ഈ വാഹനം ബ്രേക്ക് ഡൗൺ ആയാലും അതേമാതിരി തന്നെ വഴിയിലായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വാഹനം പുഷ് ചെയ്യാൻ പറ്റുന്നത്, അതേമാതിരി തന്നെ ന്യൂട്രൽ മാനുവലായിട്ട് നമുക്ക് എങ്ങനെയാണ് ന്യൂട്രലാക്കാൻ പറ്റുന്നതാണ് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് അത് ന്യൂട്രലാക്കാൻ സാധിക്കുന്നത്? നമുക്ക് പല സന്ദർഭങ്ങളിലാണ് നമുക്ക് ഗിയർ മാനുവലായിട്ട് ന്യൂട്രലാക്കേണ്ട ആവശ്യം വരുന്നത്. ഒന്നെങ്കിൽ ബാറ്ററി ഡെഡായിട്ട് വാഹനം സ്റ്റാർട്ടാവുന്നില്ല, അല്ലെങ്കിൽ ഗിയർ ഫോൾട്ടി ആയിട്ട്, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളായി വാഹനം സ്റ്റാർട്ടാവാതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഗിയറിൻ്റെ ലിവറ് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. ഏതിലാണോ ഇരിക്കുന്നത്, പാർക്കിലാണ് സാധാരണയായിട്ട് ഇരിക്കാറ്. അപ്പോൾ പാർക്കിൽ നമുക്ക് ഡ്രൈവിലോട്ടോ റിവേഴ്സിലോട്ടോ ന്യൂട്രലിലോട്ടോ ഒന്നും കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കേബിള് ഇരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഫ്ലോർ മാറ്റിൻ്റെ അടിയിലായിട്ടാണ്. ഈ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലായിട്ട് ഒരു കവർ ഉണ്ടോ? അപ്പോൾ നമുക്ക് ഫ്ലോർ മാറ്റൊന്ന് സൈഡിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഒരു കവർ കാണും. അപ്പോൾ ആ കവർ നമുക്ക് സിമ്പിളായിട്ടൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് മൊത്തത്തിൽ നമുക്ക് ആ കവറും ഊരിയെടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ആ കവർ കുറച്ച് ശക്തിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി പുറത്തെടുക്കാം. അപ്പോൾ അടിയിലായിട്ട് കണ്ടോ, നിങ്ങളൊരു കേബിൾ കണ്ടോ? അപ്പോൾ ഈ കേബിൾ നമുക്ക് അതിൽ ഫിക്സ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ കേബിൾ മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ മാനുവലായിട്ട് ന്യൂട്രലായി. ഇപ്പം കണ്ടോ, ഇപ്പം ന്യൂട്രലായി. അപ്പോൾ ഇനി നമുക്ക് വാഹനം പുഷ് ചെയ്യാനോ നമുക്ക് തള്ളി ലിഫ്റ്റിലോട്ട് മാറ്റാനോ അതോ വഴിയിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ സാധിക്കണം. അപ്പോൾ അത് ആ ലോക്കൽ നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് ഇട്ടിട്ട് അതേമാതിരി തന്നെ കവറിട്ട് മൂടാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ എങ്ങനെയാണ് ഊരിയത്, അതേമാതിരി തന്നെ നമുക്കൊരു ലോക്ക് മാറ്റുക, അതിനുശേഷം ഈ കവറിട്ട് അടക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു സ്റ്റെയറിങ്ങിൻ്റെ അടിയിലായിട്ടുള്ള ഫ്ലോർ മാറ്റിൻ്റെ അടിയിലായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നേരെ ഗിയർ ബോക്സിലേക്കാണ് ഇതിൻ്റെ കേബിൾ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.